നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു വാഹനത്തിൻ്റെ കംപ്രഷൻ ടെസ്റ്റ് പ്രോപ്പറായ രീതിയിൽ എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചിട്ടാണ്. പലർക്കും പല സംശയങ്ങളുണ്ട്, സെൽഫ് അടിക്കുന്നതിനെ കുറിച്ചും ഒക്കെ കുറിച്ചുള്ള പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ലോങ് സെൽഫ് അടിക്കണം എന്നുള്ള കുറിച്ചൊക്കെ പൊതുവേ നമ്മൾ കംപ്രഷൻ ടെസ്റ്റ് നടത്താറുള്ള ഡീസൽ വാഹനങ്ങളാണ് പൊതുവെ കംപ്രഷൻ ടെസ്റ്റ് കൂടുതൽ നടത്താറുള്ളത്. പെട്രോൾ വാഹനം ഇംഗ്ലീഷ് വാഹനമാണ്. കംപ്രഷനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ നമുക്ക് വരുന്നത് ഒരു ഡീസൽ വാഹനത്തിലാണ്. എങ്ങനെ പ്രോപ്പറായിട്ടുള്ള കംപ്രഷൻ ടെസ്റ്റ് നടത്തണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രധാനമായും നമ്മൾ രണ്ട് രീതിയിലുള്ള കംപ്രഷൻ ടെസ്റ്റുകളാണ് നടത്താറുള്ളത്. ഒന്ന് ഡ്രൈ ടെസ്റ്റും മറ്റൊന്ന് വെറ്റ് ടെസ്റ്റും. ഇത് ഞാൻ ആദ്യ ഘട്ടമെന്നുള്ള രീതിയിൽ ഫസ്റ്റ് സിലിണ്ടർ ഇപ്പം ഡ്രൈ ടെസ്റ്റാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്രാങ്ക് ചെയ്തപ്പോൾ 125 PSI വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ്, ഞാൻ പ്രഷർ റിലീസ് ചെയ്യുക, അത് തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് അടിക്കുക. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് അടിക്കാൻ നമ്മൾ ഏതായാലും 180 വന്നിട്ട് നിൽക്കുകയാണ്. 180 മുകളിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സിലിണ്ടർ സെയിം ടെസ്റ്റ് ഡ്രൈ ടെസ്റ്റാണ് സെക്കൻഡ് സിലിണ്ടർ ഇപ്പോൾ നടത്താൻ പോകുന്നത്. സെക്കൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും 100 വന്നിട്ട് നിൽക്കുകയാണ്. 100 മുകളിലോട്ട് പോകുന്നില്ല. വീണ്ടും നിങ്ങൾക്ക് അടിക്കുമ്പോൾ കാണാം, വീണ്ടും നമുക്ക് 100 മുകളിലോട്ട് പോകുന്നേയില്ല. ഇത് തേർഡ് സിലിണ്ടറാണ് ചെയ്യുന്നത്. എപ്പോഴും ഡീസൽ വാഹന എഞ്ചിനുകൾക്ക് എബോ 300 PSI മുകളിലുണ്ടായിരിക്കണം. അപ് ടു 400 വരെ വേണം. ഓരോ മാനുഫാക്ചറേഴ്സും പലതും പറയുന്നു, പല അവരുടേതായ പല കണക്കുകളും പറയുന്നുണ്ട്. എന്നാലും നമ്മൾ പൊതുവെ ചെക്കാക്കുമ്പോൾ നമുക്ക് 300 PSI മുകളിലുണ്ടായിരിക്കാം. നിങ്ങൾ സെക്കൻഡിൽ കണ്ട് സെക്കൻഡ് സിലിണ്ടറിലും വന്നിരിക്കുന്നത് എന്താണ്, 100 വന്നിട്ടുണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഫോർത്ത് സിലിണ്ടർ ഓക്കെ. ഫോർത്ത് സിലിണ്ടർ ഇപ്പോൾ കാണാം. ഫോർത്ത് സിലിണ്ടർ 100 വന്ന് നിന്നിട്ടുള്ളത്. നമ്മൾ എത്രമാത്രം ലോങ് സെൽഫ് അടിച്ചാലും ആ ബോറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രഷറുണ്ട്, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. ഒരുപാട് ക്രാങ്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ അടുത്ത വെറ്റ് ടെസ്റ്റ് ഞാൻ നടത്തുവാണ്. ഒരു 10 ml ഓയിൽ നമ്മൾ നമ്മളെ പിസ്റ്റണിൻ്റെ ടോപ്പിലോട്ട് ഇഞ്ചക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നടത്തുന്നത്. അഥവാ സിലിണ്ടർ ഹെഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ നേരത്തെ കാണിച്ചിട്ടുള്ള PSI മുകളിലോട്ട് പ്രഷർ കയറത്തില്ല. ഇതിപ്പോൾ ശകലങ്ങളൊക്കെ ഉണ്ട്, എന്നാലും 300 കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഹെഡ് ഡാമേജ് എന്നാണ് അർത്ഥം. പിസ്റ്റൺ സംബന്ധമായിട്ടുള്ള പിസ്റ്റണും റിംഗ് സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഡ്രൈ ടെസ്റ്റ് നടത്തിയതിനേക്കാൾ കൂടുതൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് ഒരു ഫസ്റ്റ് ക്രാങ്കിങ്ങിൽ തന്നെ ഇത്ര ലോങ് സെൽഫ് അടിക്കേണ്ട കാശ്മീർ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ക്രാങ്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രഷർ കാണിക്കും. അഥവാ ലോങ് സെൽഫ് അടിച്ചാലും ആ ബോറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രഷറുണ്ട്. ആ പ്രഷറിന് മുകളിൽ ആ ബോർ എത്ര ലോങ് സെൽഫ് അടിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റ് ആവുന്നതല്ല. ഇതിപ്പോൾ ഒരു റണ്ണിങ് കണ്ടീഷനിലുള്ള എഞ്ചിനല്ല, അതുകൊണ്ടാണ് ഈ ഒരു നോർമൽ ടെമ്പറേച്ചറിനെ കുറിച്ച് ഞാനിവിടെ പറയാത്തത്. ഒരു റണ്ണിങ് കണ്ടീഷനുള്ള എഞ്ചിനുകളിൽ പൊതുവെ നമ്മൾ നോർമൽ ടെമ്പറേച്ചർ കൊണ്ടുവന്നതിന് ശേഷമാണ് കംപ്രഷൻ ടെസ്റ്റ് നടത്താറുള്ളത്. ഓക്കെ, കൂടുതൽ വീഡിയോയുമായി ഞാൻ ഇനി വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.